ഫ്രണ്ട്സിന്റെ വീക്ക് കഴിക്കേണ്ട ബ്ലൂ ടാബ്ലറ്റ് ഞാൻ ഇവിടെ എടുത്തു വെച്ചായിരുന്നു. പപ്പ കഴിച്ചായിരുന്നു. ഓ, കഴിച്ചു. അതിന്റെ ക്ഷീണത്തിലങ്ങ് ഇരുന്ന് പോയതാ. ഇനി ചെക്കപ്പിന് പോകുമ്പോഴേ അതൊന്നും ഒഴിവാക്കാൻ പറ്റുമെന്ന് ഡോക്ടറോടൊന്ന് ചോദിക്കണേ പപ്പ. അങ്ങേരുടെ മൂട് നോക്കി മൂള് തന്നെ ചോദിച്ചാ മതി. ഞാൻ ചോദിച്ചാ അങ്ങേരനെ കഴിച്ചു തിന്നാൻ വരും. ഫ്രണ്ട്ഷിപ്പ് ഒന്നും ട്രീറ്റ്മെന്റ് കാണിക്കില്ലല്ലോ. ഞാൻ ചോദിച്ചോളാം പപ്പ, ദേഷ്യപ്പെട്ടാലും വേണ്ടില്ല, പപ്പയ്ക്ക് വേണ്ടിയല്ലേ. പിന്നെ പപ്പ, മുന്നുമോള് വന്നിട്ടുണ്ട്. മുന്നുമോള് വന്നോ? ഇന്നു മുതൽ അവൾ ഓഫീസിൽ പോകാൻ തുടങ്ങുക. പപ്പയുടെ അനുഗ്രഹം മേടിക്കാൻ നീ പുറത്തു വന്ന് നിപ്പുണ്ട്. അതിനെന്തിനാ പുറത്തു നിൽക്കുന്നത്? അവളോട് ഇങ്ങോട്ട് വരാൻ പറ. പപ്പയെ പേടിയും ബഹുമാനം ഉള്ളതുകൊണ്ട് വിളിക്ക്. മോളെ മുന്നു വാ. ഹായ് പപ്പ, ഗുഡ് മോർണിംഗ്. മോള് വരുന്ന കാര്യം മഞ്ജു പറഞ്ഞു. കോഴ്സ് ഒക്കെ കഴിഞ്ഞു അല്ലേ? ആ കഴിഞ്ഞു. ഇന്ന് ജോയിൻ ചെയ്യുന്ന കാര്യം സിദ്ധുവിനോട് ചോദിച്ചോ? ഇല്ല. അതെന്താ? അവനോട് പറഞ്ഞേക്കാൻ വയ്യായിരുന്നു. അത് പിന്നെ പറഞ്ഞാല് അവൻ സമ്മതിക്കത്തില്ലല്ലോ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ. അതെന്താ? അല്ല, അത് അങ്ങനെയാ, പപ്പയ്ക്ക് കാരണം അറിയാലോ. സാരമില്ല, ഞാൻ പറഞ്ഞോളാം. പപ്പ, പപ്പയെന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ. അതിന്റെ ആവശ്യം എന്താ? ഞാൻ നോക്കിക്കോളാം. എന്നാ ഇറങ്ങ മുന്നു, താഴേക്ക് ചെല്ലേ. സിദ്ധു ഇറങ്ങുമ്പോ കൂടെ പോവാം. ശരി പപ്പ. എന്നാ ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അതെ, വണ്ടി സർവീസിന് കൊടുക്കാൻ സമയമായി. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ. ഏയ്, എങ്ങോട്ടാ? ഞാനും വരുന്നുണ്ട്. എവിടെ? സിദ്ധു അവളോട് നമ്മുടെ ഓഫീസിലേക്ക് വരുന്നുണ്ട്. എന്തിന്? വെറുതെ അവിടേക്ക് ഒന്ന് കാണാൻ. എന്ത് കാണാൻ? അത് സുവോ മ്യൂസിയം ഒന്നും അല്ല, ജസ്റ്റ് ആൻ ഓഫീസ്. അവള് അവിടെ വർക്ക് ചെയ്യേണ്ടതല്ലേ? എവിടെ? നമ്മുടെ ഓഫീസിലോ? പിന്നെ ഒന്നാം തരം ഡിസൈനർ. അവള് ഡിസൈനർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതാ. ജോലിക്ക് കയറാൻ വേണ്ടി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തോ? കൊള്ളാം. ഡിസൈനർ ആണല്ലേ. ഗുഡ്. ഈ ഇട്ടിരിക്കുന്ന ടോപ്പ് സ്വന്തം ഡിസൈൻ ആണോ? ഏയ് അല്ല, ഇത് ഞാൻ മോളിൽ നിന്ന് വാങ്ങിയതാ. ഓ ഓ, കൊള്ളാം, നല്ല ഡിസൈനാ. ഇവരുടെ കയ്യിലെ ഇതിലും നല്ല ഡിസൈൻ ഉണ്ട്. അത് കണ്ട സിദ്ധു അപ്പൊ തന്നെ അപ്പോയിന്റ് ചെയ്യും. ആണോ? പക്ഷേ നമ്മുടെ കമ്പനിക്ക് ഒരു സിസ്റ്റം ഉണ്ട്. ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് ഇന്റർവ്യൂ നടത്തി എക്സ്ട്രാ ഓർഡിനറി പെർഫോമേഴ്സിന് മാത്രമേ അപ്പോയിന്റ് ചെയ്യൂ. അല്ലേ മമ്മി? മമ്മിക്ക് അറിയാലോ. ഇതൊക്കെ നെക്സ്റ്റ് വീക്കിൽ നടക്കുന്നുണ്ട് ത്രൂ പ്രോപ്പർ ചാനൽ വഴി. ഐ വിൽ കൺസിഡർ. ഓക്കെ. ഇന്റർവ്യൂവിന് കമ്പനി വന്നാ മതി. ഇത് നമ്മുടെ പുതിയ ഓഫീസാ, ഇനോഗ്രേഷനോ. ഓ, അപ്പൊ അതിനായിരുന്നല്ലേ പോയ വണ്ടി തിരിച്ചു കൊണ്ടുവന്ന് എന്നെ വിളിച്ച് കയറ്റിയത്. ഞാൻ തന്നെ വലുത് കാല് വെച്ച് കയറണമെന്ന് മാഷിന് നിർബന്ധണ്ടല്ലേ. താങ്ക് യു. ഓ, ഇറങ്ങ്. പുതിയൊരാള് അറിയില്ല. ഈ പഴയ സെക്രട്ടറിക്ക് പകരം പുതിയ ഒരാളെ കൊണ്ടുവരുന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയുണ്ടെങ്കിൽ സാർ എന്നോട് പറഞ്ഞേനെ. യെസ്, നമ്മുടെ പുതിയ ഓഫീസിലേക്ക് എം ഡിക്ക് സ്വാഗതം. താങ്ക് യു സാറേ. ഇതാരാ മനസ്സിലായില്ല? ഞാൻ സിദ്ധുന്റെ കസിന പ്രതിഭ ബാലകൃഷ്ണൻ, ഡിസൈനറാ. പഠിച്ചത് ബാംഗ്ലൂരാ. ഇനി സിദ്ധുവിനെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ ഇവിടെ കാണും. അപ്പൊ നമ്മുടെ സ്റ്റാഫായിട്ടാണോ? അങ്ങനെ. അതെ, ഇന്ന് മുതൽ സ്റ്റാഫാണ്. വാ സിദ്ധു, നാട് മുറിക്കണ്ടേ? താങ്ക് യു. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഞാൻ ദിയ ദിവാകർ. ഇന്റർവ്യൂവിന് പറഞ്ഞിരുന്നല്ലേ? ആ അതെ,
ഇന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞിരുന്നോ? ഇല്ല മാം, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാ പറഞ്ഞേ. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്. സർ, ദിയ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് വന്നിട്ടുണ്ട്. ഓക്കെ സർ, ഓക്കെ. മേളിലോട്ട് ചെല്ലാൻ പറഞ്ഞു. താങ്ക് യു മാം. ഓക്കെ. ഇത് ആ ഷോയിലെ റണ്ണറപ്പായ കുട്ടിയല്ലേ? അതെ. അപ്പൊ സ്റ്റാഫ് കൂടുമ്പോ ജോലി കുറയും. ജോലി കുറയല്ല, ജോലി പോവും. ചില പിരിച്ചുവിടലൊക്കെ മണക്കുന്നുണ്ട് ഇവിടെ. ഒന്ന് സൂക്ഷിച്ചോണേ, ഞാൻ സേഫ് സോണാ. ആ, എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാ പറയുന്നേ. നിനക്ക് ഇത്രക്ക് ടാലന്റ് ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ തിരക്കി നടന്നിരുന്ന പിക്ചർ. ഓഫീസ് ഇനാഗ്രേഷൻ കഴിഞ്ഞപ്പോഴേ ഇങ്ങനെ ഒരെണ്ണം ഫ്രണ്ടിൽ ഒട്ടിക്കണമെന്ന് ഞാൻ വിചാരിച്ച. എങ്കിൽ കുറച്ച് എൻലാർജ് ചെയ്ത് വെക്കാം. ആ മതി. എന്നാലേ വരുന്നവർക്ക് നോട്ടം പെട്ടെന്ന് ദേ ഇതിലോട്ട് കിട്ടൂ. സാധാരണ ആൾക്കാര് കണ്ണു കിട്ടാതിരിക്കാൻ ഈ ചെകുത്താന്റെ പടമൊക്കെ വെക്കുന്നേ. നമുക്കത് വേണ്ട. നമ്മളുടെ ഫീൽഡുമായിട്ട് ബന്ധമുള്ള ഒരെണ്ണം മതി. അതിനിത് ധാരാളോ. ആ സോണി, സോണി നമ്മുടെ സ്റ്റാഫ്സിനെ വിളിച്ചട്ടെ. ഇതാ ഡോറിന്റെ സൈഡിലൊന്ന് പേസ്റ്റ് ചെയ്യാൻ പറ. ഏതായാലും ഞാൻ ആഗ്രഹിച്ച സാധനം തന്നെ നീ വരച്ച് തന്നു. താങ്ക്സ് ഹലോ. നീ എന്താ കറിയാണോ? എന്താടി, എന്ത് പറ്റി? ദിസ് ഈസ് ടു മച്ച്. നാണം കെടുത്തി. ആര്? വേറാരാ? നിങ്ങളുടെ പൊന്നാരനിയ സിദ്ധു. നീ കാര്യം എന്താന്ന് പറ? ഞാൻ വരച്ചു കാണിച്ച ഡിസൈൻസ് പോരാത്രേ. അത്രയുള്ളോ? അത്രേ ഉള്ളോന്നോ? അതെന്നെ പേഴ്സണലായിട്ട് വിളിച്ച് പറഞ്ഞാ പോരെ. സ്റ്റാഫിന്റെ ഒക്കെ മുന്നിൽ വെച്ച് എന്നെ ഇങ്ങനെ പരസ്യമായിട്ട് ഇൻസൾട്ട് ചെയ്യണോ? ഇൻസൾട്ട് ചെയ്തോ? എന്നെ നാണം കെടുത്തി. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലി മാറ്റി നിർത്തിയല്ലേ പറയേണ്ടത്. അല്ലാതെ ഇങ്ങനാണോ? എന്റെ ഡിസൈൻസ് കൊള്ളില്ലെന്ന് പറഞ്ഞതിലല്ല. അത് അയാളുടെ മുടിഞ്ഞ സ്ഥാപനത്തിന് ഫ്രണ്ടില് കണ്ണു തട്ടാതിരിക്കാൻ ഒട്ടിച്ചു വെക്കണോന്ന്. അവളുമാരെയൊക്കെ ചിരി കേട്ടിട്ട് എന്റെ തൊലി ഉരിഞ്ഞു പോയി. ഇയാളുടെ പേരെന്താ? ദിയ ദിവാകർ. ഇന്റർവ്യൂവിന് വന്നതാണോ? ഏ അല്ല, ഞാനിവിടുത്തെ എം ഡി സിദ്ധുവിന്റെ കസിന്. ഓ, വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ? ആ, ഞാൻ സോനാലിയുടെ ഷോയില് വിന്നർ ആയിരുന്നു. ഓ, മാഡം ഉണ്ടായിരുന്നില്ലേ ഷോയ്ക്ക്? ഏ ഇല്ല. സ്ഥലം എവിടെയാ? കുഴിമതിക്കാട്. സർ, ആ ദിയാ ദിവാകർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ, ആ കുട്ടിയോട് വരാൻ പറയൂ. പിന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയോടും. സാറിന്റെ കസിൻ. ഓക്കെ സർ. ദിയ, സാർ വിളിക്കുന്നു. നിങ്ങളുടെ പേരെന്തായിരുന്നു? പ്രതിഭ ബാലകൃഷ്ണൻ, സോനാലി. ഓക്കെ, മാഡത്തിനെയും സാർ വിളിക്കുന്നു. എന്നെ? യെസ് മാം. സാർ, അവര് വന്നിട്ടുണ്ട്. വിളിക്കേ. വരൂ. സാർ, ഇതാണ് ദിയ. ഹായ് ദിയ. ഹായ് സർ. നമ്മുടെ ഷോയിലെ വിന്നർ ആയിരുന്നല്ലേ? ആ, അതെ സർ. വെരി ഗുഡ്. ആ സോണി, ഇവർക്ക് രണ്ടുപേർക്ക് ഓരോ ഡിസൈൻസ് കൊടുത്തിട്ട് എന്നെ ഒന്ന് കാണിക്കാൻ പറയൂ. 1 hour. ഓക്കേ. ഓക്കേ സർ. ആ, ഇവർക്ക് ടേബിൾ അറേഞ്ച് ചെയ്യൂ. ഓക്കേ സർ. അതെ, ഞാനേ രാത്രിയിൽ വീട്ടിലിരുന്ന് ഡിസൈൻ ചെയ്തിട്ട് രാത്രിയിൽ തന്നെ കാണിച്ചാ പോരെ. നോ, ഇപ്പൊ 1 hour ടൈം ഉണ്ട്. റെഫറൻസ് ആയിട്ട് എന്തെങ്കിലും തീമുണ്ടോ? സ്വന്തം ടേസ്റ്റ് എന്താന്ന് അറിയാനാ. ചെല്ലു. ഇത് ബാലുണ്ടി അല്ലേ?
ബാലുവിന്റെ അല്ലേ? ബാലു എന്തേ? ബാലു എവിടെ വന്നല്ലേ എല്ലാവരും ചോദിച്ചത്? അതിനുള്ള മറുപടിയായത് അവനെന്താ പറ്റിയ മധുവേട്ട? മധുവേട്ട, അവനെന്താ പറ്റിയെന്ന് പറ. എന്താ പറ്റിയെന്ന് അവനല്ലേ പറയേണ്ടത്? അവനില്ലല്ലോ ഇനി. എനിക്കിവിടെ പറ്റില്ല പറ്റില്ല. മധുവേട്ടന്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ നിൽക്കുന്നത്. ഇനി എന്നെ കൊണ്ട് പറ്റില്ല. ഇവരുടെയൊക്കെ വായിക്ക് കേട്ടിട്ട് ഇവിടെ കഴിയാനായിട്ട്. ഒന്ന് ചുമ്മാതിരി പ്രഭേ. നമ്മളിവിടെ കിടക്കുന്നുണ്ടെങ്കിലേ അതിനൊരു കാരണമുണ്ട്. നീ 100 വട്ടം സമ്മതം മൂളിയതുകൊണ്ടാ നമ്മളിവിടെ നിൽക്കുന്നത്. ഇത് അന്യന്റെ വീടല്ലാന്ന് നിനക്കറിയാലോ. എനിക്ക് കൂടി അവകാശപ്പെട്ടത് തന്ന. അതെന്താ നീ മറന്നു പോകുന്നത്? എന്തവകാശം? നിങ്ങൾക്ക് എന്തവകാശം ഇവിടെ ഉള്ളത്? ഇവരുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. സ്വന്തം പോക്കറ്റിൽ വെക്കാൻ ഒരു 10 രൂപ വേണമെങ്കിൽ അത് കൂടി എഴുതി കൊടുക്കണ്ട മധുവേട്ടാ. നിങ്ങൾക്കൊരു മാനേജറുടെ സ്ഥാനം പോലും ഇല്ല ഇവിടെ. ശമ്പളക്കാരൻ അത്രേ ഉള്ളൂ. ഞാനിവിടുത്തെ വേലക്കാരി. കഴുകി കുളിപ്പിച്ച് തൂത്ത് തുടച്ച് വീട് നോക്കാൻ ഒരു വീട്ടുകാരി. അതിനപ്പുറത്തേക്ക് എന്ത് വിലയുണ്ട് പ്രഭയ്ക്കിവിടെ? കൊൽത്തോട്ടത്തി കുടുംബം. ഇതിനേക്ക് അന്തസ്സുണ്ട് എന്റെ വീടിന്. എന്റെ ഷെയറിൽ കിടക്കുന്ന വീട് വാടകയ്ക്ക് കൊടുത്ത് ഇവിടെ വന്ന് കഴിയാനൊരു കാരണം ഉണ്ടായിരുന്നു. അന്ന് നിങ്ങളുടെ ചേട്ടനും ആ പെണ്ണിന്റെ തന്തയും തള്ളിയും മരിച്ചു കഴിഞ്ഞപ്പോഴേ തള്ളക്ക് കൂട്ടുകിടക്കാൻ നമ്മളെ വിളിച്ചോണ്ട് വന്നതല്ലേ. തറവാട് നോക്കാൻ ആളില്ല, നിങ്ങളുടെ വീടാണ്, എല്ലാ അവകാശവും നിങ്ങൾക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അവകാശം ആർക്കാ? പറ ആർക്കാ? കൽത്തോട്ടത്തി കുടുംബക്കാരാന്ന് പറയാനേ ഒരു അന്തസ് ഉണ്ടായിരുന്നു അന്ന്. അന്തസ് നെഗളിപ്പ്. ഇപ്പൊ അതൊക്കെ പോയി. നാട്ടുകാരുടെ മുമ്പിലോട്ട് എന്നൊന്ന് പറഞ്ഞു നോക്ക്, കാറി തുപ്പു ആൾക്കാര്. ഈ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഇങ്ങനൊരു വീട്? ഉണ്ടോ? കല്യാണ ചെറുക്കനെ പെണ്ണിനെ ഒരുമിപ്പിച്ച് താമസിപ്പിച്ച് കല്യാണവും നടത്ത, അതിന് കൂട്ടു നിൽക്കാനൊരു തള്ളേ. ആ ചെറുക്കന്റെ തന്ത ഉണ്ടായിരുന്നെങ്കിൽ അനുവദിക്കാം മധുവേട്ടാ. സമ്മതിക്കില്ല, എനിക്കറിയാം. അതൊക്കെ പോട്ടെ, ഇവക്ക് അന്തസ്സുണ്ടായിരുന്നെങ്കിൽ ഇവിടെ താമസിക്കോ? അവളുടെ പേരിൽ കോടിക്കണക്കിന് സ്വത്തുണ്ടല്ലോ. എന്തേ കേസ് പറഞ്ഞ് ജയിച്ചിട്ട് അത് മേടിച്ച് പോവാത്തവള്? അങ്ങനെ അങ്ങ് പോയിരുന്നെങ്കിൽ അവക്ക് ഇഷ്ടമുള്ളവന്റെ കൂടെ പൊറുക്കായിരുന്നല്ലോ. നമ്മളെങ്ങനെ നാണം കെടുത്തിന്റെ കാര്യം ഉണ്ടായിരുന്നോ? എന്നിട്ടിപ്പൊ ചേർത്ത് പിടിച്ച് കൊണ്ടോയേക്ക് വാ ആശ്വസിപ്പിക്കാൻ. ഓർക്കുമ്പോ തന്നെ എനിക്ക്. അവൻ എങ്ങനെ ഒഴിവാക്കും, എങ്ങനെ കുരുക്കും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കായിരുന്നു. ഈ പാമിയും മരുമകളും കൂടി അവൻ ഒഴിവാക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നു. ഇപ്പൊ ഇവിടെ ജയിച്ചതാരാ പ്രഭേ? ഇനി ഈ കുടുംബത്തിൽ നാഥനായി ജീവിക്കാൻ പോകുന്നത് ഈ ഞാൻ തന്നെ. ഞാനും
നീയും. എന്റെ മധുവേട്ട നിങ്ങൾ ആലോചിച്ച് തലപോയിക്കുന്നതിനപ്പുറത്ത് അവൾ ആലോചിച്ച് വെച്ചേക്കുവാ. അതവളിപ്പോ നടപ്പിലാക്കിയില്ലേ? ഇനി ആമിത്തള്ള മറ്റേ അവളുടെ കാമുകനെ കൊണ്ട് അവളെ കെട്ടിക്കും. അവൻ ഇവിടെ വന്ന് ഭരിച്ച് ഈ വീടിന്റെ നാഥനാകും. ഭരണം അവരുടെ കയ്യിലാവും. അവളെന്തായാലും പുളിങ്കൊമ്പയിലല്ലേ പിടിക്കുള്ളൂ. അപ്പൊ മധുവേട്ടനൊരു മാനേജറിന്റെ സ്ഥാനം പോലും ഉണ്ടാവില്ല. നിങ്ങളൊരു ശിപായി ആയിട്ട് ഇവിടെ കഴിയേണ്ടി വരും. അവൾ ആരെ കെട്ടണമെന്നേ നമ്മൾ തീരുമാനിക്കും. ആമിയെ കൊണ്ട് നമ്മൾ അത് തീരുമാനിപ്പിക്കും. നമ്മുടെ കൺട്രോളിൽ ഒരു ചെറുക്കൻ അവളെ കെട്ടും. അങ്ങനെ ഏത് കോന്തൻ ഇങ്ങോട്ട് വരാൻ പോകുന്നു? അതിനവളും സമ്മതിക്കോ? അല്ലെങ്കിൽ ഇനി അവളുടെ മറ്റവൻ സമ്മതിക്കോ? എന്റെ പ്രഭേ, നിനക്കൊരു ചുക്കും അറിയത്തില്ലെന്ന് എപ്പോഴും ഞാൻ പറയുന്നത് അതാണ്. അവളെ വരച്ച വരയിൽ നിർത്തും. ആമിയെ നമ്മൾ കൂടെ നിർത്തിയാ മതി. നിന്റെ മനസ്സിലിരിപ്പ് മനസ്സിലായി? നിന്റെ ആങ്ങളെ ചെറുക്കൻ ഇല്ലയോ രാഹുൽ മോൻ, അവനെ കൊണ്ടേ നമ്മൾ അങ്ങ് കെട്ടിക്കും. പിന്നെ രണ്ടാം കെട്ടിനൊന്നും എന്റെ ആങ്ങളെ സമ്മതിക്കൂല. അവനും രണ്ടാം കെട്ടല്ലേ? ഇപ്പോഴേ രണ്ടാം കെട്ടിനാണ് ഡിമാൻഡ്. അവനെ നീ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കാൻ നോക്ക്. എന്റെ മധുവട്ട നിങ്ങൾ ഈ പറഞ്ഞൊക്കെ നടക്കുവോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അവനെ ദുബായിൽ നിന്ന് വിളിക്കാം. ഞാൻ അവനോട് സംസാരിച്ചു കഴിഞ്ഞു. ഈ മാറ്റർ ഞാൻ ഇൻഫോം ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് ലാൻഡ് ചെയ്യും. നീയേ സമാധാനമായിട്ട് കിടന്നു തുടങ്ങും. തുടങ്ങല്ലേ? അപ്പോ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങാം. ഫ്രഞ്ച് കർവ്, ലെഗ് കർവ്, ഹിപ് കർവ് ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന കാര്യങ്ങളല്ലേ? ഞാനേ ഡിപ്ലോമ. ഓ, അപ്പോ ഡിപ്ലോമ പോയി ഈ വാക്കുകളൊക്കെ കാണാതെ പഠിക്ക്. ചെല്, ഞാനേ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. മാഷ് മാറിക്കോ, ഞാൻ ഇവിടെ ഇരുന്നോളാം. ആണോ ഇവിടെ ഇരിക്കുവാണോ? അതെ, എനിക്ക് ചെറിയൊരു കുഴപ്പമുണ്ട്. ഒറ്റയ്ക്ക് ഇങ്ങനെ റൂമിൽ വന്ന് ഡോർ ലോക്ക് ചെയ്ത് കഴിഞ്ഞാ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാ എന്റെ തുണിയൊക്കെ ഇങ്ങനെ ഊരിയെറിഞ്ഞ് രണ്ട് മിനിറ്റ് ഒരു ഡാൻസ്. അത് വേറൊന്നുമല്ല, എന്റെ ഈ മെന്റൽ സ്ട്രെസ് കുറയ്ക്കാനാ. അത് കഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ ഒരു കുളി. അതുവരെ എവിടെ ഇരുന്നോ? ഞാൻ ദേ തുണി കഴിച്ച് തുടങ്ങാൻ പോവാ. പോലെ 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 ഡാൻസ് കണ്ടേ, പോലെ നല്ല നർത്തകനാ. മോളെന്താ ഇവന്റെ മുറിയില്? എന്നെ വിളിച്ചു കേട്ടിയതാ മമ്മി. പരാതിയൊക്കെ മാറിയോ? പരാതി പിൻവലിച്ചിരിക്കുന്നു. മോനെ. ആ മമ്മി. നീ അവളെ കളിയാക്കിയെന്ന് പറഞ്ഞ് വലിയ പരാതിയായിരുന്നു. അതൊക്കെ വെറുതെ അവൾക്ക് തോന്നുന്നു മമ്മി. ഞാൻ പറഞ്ഞേൽപ്പിച്ചു വിട്ട വേറൊരു കാര്യം ഉണ്ടായിരുന്നു, നീ അത് ചെയ്തായിരുന്നോ? മറ്റേ പെണ്ണിന്റെ മലയുടെ കാര്യമല്ലേ? അഡ്രസ് നാളെ എന്റെ കയ്യിൽ കിട്ടും മമ്മി. ഓ, അപ്പൊ ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു മറന്നു കാണുമെന്ന്. മഞ്ജുലാങ്കി പറഞ്ഞ ഏത് കാര്യം ഞാൻ മറന്നിട്ടുള്ളത്? അനുസരിക്കാതിരുന്നിട്ടുള്ളത്? ഒന്ന് പോടാ, അൻസറിനുടെ കാര്യം പറഞ്ഞ നമ്മൾ തമ്മിൽ തെറ്റുവേ. മറ്റേ കല്യാണക്കാര്യല്ലേ, അതൊഴിച്ചുള്ള കാര്യം ഞാൻ പറഞ്ഞു. പപ്പ മോളിലോട്ട് വിളിച്ചിട്ടുണ്ട്. എന്നെയോ? എന്തിനാ? അങ്ങോട്ട് ചെല്ലുമ്പോ അറിയാം. ഓ, ചിലപ്പോ മുന്നൂന് പണിഷ്മെന്റ് കൊടുത്തത് എട്ടത്തി ചെന്ന് പറഞ്ഞു കാണും. നീ ഒന്ന് ഫ്രഷ് ആയിട്ട് മോളിലേക്ക് വാ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം, കോളേജിൽ കളിച്ചതല്ലേ, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല.
പക്ഷെ ബാലു എവിടെയൊക്കെയോ സെർച്ച് ചെയ്ത് യൂട്യൂബിൽ നിന്ന് ആ വീഡിയോ എടുത്തു. യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റും അല്ല പെർഫോമൻസ്. ആ ഡാൻസ് ആണോ അന്ന് നിങ്ങൾ ചെയ്തേ? കണ്ണുകെട്ടി താളവിട്ട് ചുവട് വയ്പ്പിച്ചതും ബാലു തന്നെയാ. എന്തിനാ അത്ര കൊക്കെ മലയൊക്കെ ഉള്ള സ്ഥലത്ത് ബാലു ചേട്ടൻ? എനിക്കറിയില്ല. ഞങ്ങൾ രണ്ടും വേറെ ഏതോ ലോകത്തായിരുന്നു. ബാലു അവിടെ വരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവനെ കണ്ട നിമിഷം മുതൽ കണ്ണടച്ച ഉടനെ ബാലുവിന്റെ മുഖം വന്ന് മുമ്പിൽ നിൽക്കും. ഇന്ന് തന്നെ വെളുപ്പിന് എപ്പോഴാ ഞാനൊന്ന് ഉറങ്ങിയത്, കുഞ്ഞമ്മയെന്നുള്ളൊരു വിളി വ്യക്തമായിട്ട് ഞാൻ കേട്ടതാ. അവൻ വന്ന് വിളിച്ചതാന്നോർത്ത് ചാടി എഴുന്നേറ്റ് വാതിൽ തുറക്കാൻ നോക്കിയപ്പോ എന്താ സ്വപ്നം. പിന്നെ അവന്റെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അങ്ങനെ കിടന്ന് കുറെ നേരം. എന്നും ഓരോരോ നൂലാമാലകൾ കാണുമല്ലോ, എല്ലാ ദിവസവും ചെക്ക് എഴുതുക, അത് വെരിഫൈ ചെയ്യുക. ഈ ഒരവസ്ഥയില് ആമി എങ്ങനാ ബുദ്ധിമുട്ടിക്കുന്നെന്ന് ഓർത്താ ഞാൻ മിണ്ടാതിരുന്നത്. ഇനിയും കുറെ ബാധ്യതകളൊക്കെ ഉണ്ട്. ഇതിന്റെ ഒക്കെ പുറകെ നടക്കാൻ ആമിയെ കൊണ്ട് പറ്റത്തില്ല. ഇന്നലെ നമ്മുടെ വക്കീല് വിളിച്ചപ്പോ ഒരു കാര്യം പറഞ്ഞു, കേട്ടപ്പോ വളരെ നല്ലതാന്ന് എനിക്കും തോന്നി. എന്താ അത്? അല്ല വേറൊന്നുമല്ല, ആമി വെറുതെ ഒന്ന് ഒപ്പിട്ട് തന്നാ മതി. ഇതേ ഒരു പവർ ഓഫ് അറ്റോർണി. അതെന്തിനാ? വെറും രണ്ടേ രണ്ട് പേപ്പറേ ഉള്ളൂ. ഇതാ ഇതാ നമ്മളെ ഇമാതിരി ചൊറകളൊക്കെ എനിക്ക് തന്നെ അങ്ങ് ഡീൽ ചെയ്യാൻ പറ്റും. ഈ ചെക്കെന്നും ലോണെന്നൊക്കെ പറഞ്ഞ് സ്ത്രീകൾ നടക്കുന്നത് തന്നെ നടക്കട. മാത്രമല്ല ബാലുമോനി ബാധ്യതകളൊക്കെ ഉണ്ടാക്കി മുങ്ങിന്ന് പറയുന്നവരുണ്ട്. അതുകൊണ്ട് ആമി അവിടെ നിന്ന് സൈൻ ചെയ്താട്ടെ. അയ്യോ മധുവേട്ട വേണ്ട കേട്ടോ, ഇതൊക്കെ ഇനിയിപ്പോ മധുവേട്ടന്റെ പേരിലോട്ട് എഴുതിയ ഈ കാണാവുന്ന കടമൊക്കെ മധുവേട്ടൻ വീട്ടേണ്ടി വരില്ലേ? എന്റെ പ്രഭേ, അല്ലാതെ എന്ത് ചെയ്യാനാ? ആരെങ്കിലും ഈ ഭാരം ഏറ്റെടുത്തല്ലേ പറ്റൂ. നമ്മുടെ ആമിയെ ഇതിന്റെ ഇടയിലേക്ക് വലിച്ചഴക്കാൻ നമുക്ക് പറ്റുമോ? ഇതൊക്കെ കണ്ട് ഒഴിഞ്ഞു മാറി നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? നിന്നെ കൊണ്ട് പറ്റുമോ? ഇല്ലല്ലോ. ഈ റിസ്ക് ഞാൻ ഏറ്റെടുത്തോളാം. ഏറിയാൽ ഒരു ആറു മാസം, അതിനിടയ്ക്ക് ഈ ബാധ്യത ഒക്കെ തീർത്ത് സ്വസ്ഥമായിട്ട് ആമിയെ തിരിച്ചേൽപ്പിക്കും. എവിടെ ഒപ്പിടേണ്ടത്? അവിടെ പെൻസിലോണ്ട് മാർക്ക് ചെയ്തിട്ടില്ലേ? അവിടെ പ്രവേ ഇങ്ങോട്ട് വരൂ, ഒന്ന് സഹായിക്കൂ കുട്ടി. ചുമ്മാ നോക്കി നിൽക്കുക. എന്താ ആമി അത്? പത്രത്തിലെ ഫോട്ടോ വരുമെന്ന് ഞാനും വിചാരിച്ചില്ല. ഇത് അവള് കൊടുത്തത്. ഇനി ഇവിടെ സേഫ് അല്ല. എന്താ ചെയ്യ? പുറത്തിറങ്ങിയ ആൾക്കാർ തിരിച്ചറിഞ്ഞ കേസ് രജിസ്റ്റർ ചെയ്ത് എൻക്വയറി വന്ന ആകെ പ്രശ്നമാണ്. ഒത്താൽ ഇന്ന് തന്നെ ഇവിടെ നിന്ന് മാറണം. പക്ഷേ എവിടെ ചെന്നാലും എങ്ങോട്ട് പോയാലും മീഡിയയിലൊക്കെ ഇങ്ങനെ വന്ന സ്ഥിതിക്ക് ആളെ തിരിച്ചറിയാതിരിക്കാനുള്ള പണി ചെയ്യണം. അതിനെന്ത് ചെയ്യും? ഒരു രൂപമാറ്റം വേണം. അതെങ്ങനെ വേണമെന്ന് ആലോചിക്കാം.
നമ്മൾ ഇവിടം വിട്ടിട്ട് എങ്ങോട്ട് പോവും? ഡൽഹിയിലെ ഫ്ലാറ്റിലോട്ട് പോയാലോ? എന്ത് ഫോളിഷ്നെസ് ആ നീ പറയുന്നത്? എൻക്വയറി വന്ന ആദ്യ അന്വേഷണം വരുന്നത് അങ്ങോട്ടല്ലേ? ദൈവമേ, പാസ്പോർട്ട് എന്റെ കയ്യിലുണ്ട്, നമുക്ക് ദുബായിക്ക് പോയാലോ? നീ എന്ത് മണ്ടത്തരായി പറയുന്നത്? ഏത് എയർപോർട്ടിലൂടെ പോകുന്നായി പറയുന്നേ? അത് റിസ്ക് ആണെന്ന് എന്താ നീ വിചാരിക്കാത്തത്? അപ്പ പിടിവീഴും. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. ബോംബെയിൽ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്ളാറ്റുണ്ട്, പക്ഷെ ക്യാഷ് വേണം. എന്റെ ഇൻകം സോഴ്സ് എല്ലാം ബ്ലോക്കാണ്, നിനക്കറിയാലോ. ഒരു രണ്ടാഴ്ചക്കുള്ള ചെലവിനുള്ള ക്യാഷ് എന്റെ അക്കൗണ്ടിലുണ്ട്, അത് കഴിഞ്ഞാ സീറോ ബാലൻസ്. എന്റെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ട്, ഡെബിറ്റ് കാർഡും ഉണ്ട്, ക്രെഡിറ്റ് കാർഡും ഉണ്ട്. നീ എന്തു മണ്ടത്തരായി പറയുന്നത്? എടാ, മരിച്ച ആളുടെ അക്കൗണ്ട് ഇപ്പോഴും ലൈവാന്ന് പറഞ്ഞ കഷ്ടം. അങ്ങോട്ട് കിട്ടോ, ഞാൻ ആമീനെ വിളിക്കാം. അതെ, അപർണ ഉണ്ടോ അവിടെ? അപർണ അറിയാവോ? അറിയാം, ഒന്ന് വിളിക്കൂ. നിന്നെ കാണാൻ ഒരുത്തിനെ അവിടെ അതൊക്കെ വന്ന് നിപ്പുണ്ടല്ലോ. എന്നെ കാണാനോ? ആരാ? ആ, അത് ഞാനെങ്ങനെ അറിയുന്നത്? പരശുരാമനെ പോലെ താടി മുടിയൊക്കെ വളർത്തി ഒരുത്തിന. ആമയെ കാണാൻ വന്നതായിരിക്കും, ആമയോട് പറഞ്ഞാ മതി. എടി കൊച്ചെ, ഇതേ ഒരു മരണം നടന്ന വീടാ. നൂറുകണക്കിന് ആൾക്കാര്, കൂട്ടുകാരും അല്ലാത്തവരും പരിചയക്കാരും എല്ലാവരും അന്വേഷിച്ചു വരുന്നുണ്ട്. അങ്ങനെ വരുന്നവരൊക്കെ ആദ്യം അന്വേഷിക്കുന്നതേ അവന്റെ ജീവിച്ചിരിക്കുന്ന തള്ളേനെയാ. അതാ മൊറ. ഈ വന്നവൻ ആ മൊറ അങ്ങ് തെറ്റിച്ചു. ആമി അല്ല അവൻ അന്വേഷിച്ചത്, അവനൊട്ട് ആമീനെ അറിയാനും പാടില്ല. അവനാകെ അറിയാവുന്നത് നിന്നെയാ, അപർണ മുരളി. എന്റെ മോളെ രക്ഷപ്പെടുത്തിയതിന് 1 കോടി പുണ്യം കിട്ടും. എന്റെ ബാലുമോനും പരിചയമുണ്ടോ? നേരത്തെ അവിടെ വെച്ചെങ്ങാനും കണ്ടായിരുന്നോ? ഇല്ല. മിടുക്കനായിരുന്നു എന്റെ മോൻ. ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം നടക്കേണ്ടതായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച. രണ്ടുപേരും കൂടെ സന്തോഷമായിട്ട് നല്ല കാര്യത്തിന് പോയത്. പക്ഷെ അവൻ